ഇന്ത്യൻ റെയിൽവേയില് നമുക്ക് ലോക്കൽ ടിക്കറ്റ് അൺറിസർവേഷൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനം അവൈലബിൾ ആയിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ അത് അറിയത്തുള്ളൂ ആ ആപ്ലിക്കേഷനെ കുറിച്ച്. അപ്പൊ ഞാൻ അതിനെ കുറിച്ചൊന്ന് വിശദീകരിച്ചു തരാം. UTS എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ നമുക്ക് അൺറിസർവേഷൻ ടിക്കറ്റ് മാത്രമേ ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അൺറിസർവേഷനും പ്ലാറ്റ്ഫോം ടിക്കറ്റും അത്തരത്തിലുള്ള കുറച്ച് ടിക്കറ്റ്സുകൾ മാത്രമേ നമുക്ക് ഇതിൽ ബുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിൽ പോവുക, UTS എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അത് റെയിൽവേ IRCTCയുടെ തന്നെ ഒരു ആപ്ലിക്കേഷൻ ആണ്. അത് ഓപ്പൺ ചെയ്താണ്ട് നമുക്ക് അതിലൊരു യൂസർ ഐ ഡി അതുപോലെ പാസ്വേഡുകളെല്ലാം കൊടുക്കാം. പക്ഷെ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുമ്പോൾ ഒരു രണ്ട് ടേംസ് കണ്ടീഷൻസ് ആണുള്ളത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഒന്ന് ബുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മള് 5 കിലോമീറ്റർ റെയിൽവേയുടെ 5 കിലോമീറ്റർ പരിധിക്കുള്ളിലായിരിക്കണം. അതുപോലെ തന്നെ രണ്ടാമത്തെ ഇതെന്ന് പറയുകയാണെങ്കിൽ ഒരിക്കലും റെയിൽവേയിൽ എത്താനും പാടില്ല, ട്രെയിൻ അകത്തുനിന്നും നമുക്ക് ഈ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ കഴിയില്ല. റെയിൽവേ സ്റ്റേഷന്റെ ഒരു 7 മീറ്റർ അകലെ നിന്ന് വരെ നമുക്ക് ഈ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ ലൊക്കേഷൻ ഓൺ ചെയ്യുക, എന്നിട്ട് നമ്മൾ ഈ ആപ്ലിക്കേഷനുമായിട്ട് ലിങ്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് നോക്കുമ്പോൾ ഫ്രം എന്നുള്ള അഡ്രസ്സിൽ നമ്മൾ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷന്റെ പേര് കാണിക്കും. നമ്മളിപ്പോ 2-3 സ്റ്റേഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഏത് സ്റ്റേഷൻ ആണെങ്കിലും അത് സെലക്ട് ചെയ്തു, ട്രാവൽ ചെയ്യുന്ന സ്റ്റേഷൻ ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ രണ്ടാമത് 2 എന്നുള്ളിടത്ത് നമ്മൾ എങ്ങോട്ടാണോ പോകുന്നത് അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് ആളുടെ എണ്ണം ചോദിക്കും, അതുപോലെ എത്ര ആളുണ്ട് ആ ആളുടെ എണ്ണം കൊടുക്കുക. മാക്സിമം 6 പേർക്ക് വരെ നമുക്കൊരു ടിക്കറ്റ് വന്ന് ബുക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ നമ്മളോട് ചോദിക്കുന്നത് എക്സ്പ്രസ് ആണോ, മെയിൽ ആണോ, സൂപ്പർ ഫാസ്റ്റ് ആണോ, ഓർഡിനറി. ഓർഡിനറി എന്ന് പറയുമ്പോൾ നമ്മൾ പാസഞ്ചർ ട്രെയിനുകളെയാണ് ഓർഡിനറി എന്നുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഓർഡിനറി എന്ന് പറയുന്ന കാറ്റഗറി ആണോ വേണ്ടതെന്ന് ചോദിക്കും. നമ്മൾ ആ ട്രെയിന് ആ സമയത്ത് ഏത് ട്രെയിൻ ആണോ, സൂപ്പർ ഫാസ്റ്റ് ആണോ, എക്സ്പ്രസ് ആണോ, ഓർഡിനറി ആണോ, അതിനനുസരിച്ച് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ നേരെ പോകുന്നത് പേയ്മെന്റ് സെക്ഷൻ ആണ്. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പേയ്മെന്റ് സെക്ഷൻ ആണ്. പേയ്മെന്റ് സെക്ഷനിൽ നമുക്ക് PayTM അവൈലബിൾ ആണ്, നെറ്റ് ബാങ്കിങ് അവൈലബിൾ ആണ്, അതുപോലെ റീചാർജ് വാലറ്റ്, ഇത്രയും കാര്യങ്ങളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. കൂടുതൽ ഉള്ളതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഇത്രയും കാര്യങ്ങൾ എന്തായാലും അവൈലബിൾ ആയിട്ടുണ്ട്. PayTM ഉണ്ട്, ടെസ്റ്റ് ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ഇങ്ങനെ നമുക്ക് പേയ്മെന്റ് സെക്ഷൻ നടത്താൻ പറ്റും. അങ്ങനെ പേയ്മെന്റ് സെക്ഷൻ നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് ബുക്ക് ആയി കിട്ടും. നമ്മൾ ഓൺലൈനായിട്ട് ഇന്ത്യൻ റെയിൽവേയിൽ ഓൺലൈനായിട്ട് IRCTC വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന പോലെ നമുക്ക് മെസ്സേജ് ആയിട്ട് വരത്തില്ല. നമ്മൾ ഏത് വ്യക്തിയാണോ ട്രാവൽ ചെയ്യുന്നത് ആ വ്യക്തിക്ക് മാത്രമേ ആ ടിക്കറ്റ് കൊണ്ട് യൂസ്ഫുൾ ആവത്തുള്ളൂ. കാരണം നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ പോലും ആ ഒരു ടിക്കറ്റ് യൂസ്ഫുൾ യൂസ് ചെയ്യാൻ കഴിയില്ല, എടുക്കാൻ കഴിയില്ല സ്ക്രീൻഷോട്ട് പോലും. അപ്പോ നമ്മൾ പൊട്ടത്തരം കാണിച്ചു പോകരുത്. നിങ്ങളുടെ സുഹൃത്താണ് പോകുന്നതെങ്കിൽ നിങ്ങളുടെ സുഹൃത്തിന്റെ കയ്യിലുള്ള ഫോണിൽ തന്നെ വെച്ച് ഈ ടിക്കറ്റ് എടുക്കണം. നമ്മൾ താങ്കളുടെ ഫോൺ, ഞാൻ പോകുന്ന സ്ഥാനത്ത് എന്റെ ഒരു ഫ്രണ്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവന്റെ ഫോണിൽ ബുക്ക് ചെയ്താൽ എനിക്ക് ആ ടിക്കറ്റ് വെച്ച് യാത്ര ചെയ്യാൻ കഴിയില്ല. എനിക്ക് ആ ടിക്കറ്റ് നമ്മൾ വേറൊരു ആപ്ലിക്കേഷനിൽ അല്ലെങ്കിൽ നമ്മളെ ഫോണിൽ പോലും ഇൻസ്റ്റാൾ ചെയ്ത ആ ടിക്കറ്റ് പിന്നെ കിട്ടത്തില്ല എന്നാണ് പറയുന്നത്. നമ്മൾ ഏത് വ്യക്തിയാണോ ട്രാവൽ ചെയ്യുന്നത് ആ വ്യക്തിയുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്താണ്ട് അതിൽ നിന്നാണ് നമ്മൾ ഡയറക്റ്റ് എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഇൻ കേസ് ഇപ്പൊ സ്കോഡ് വല്ലതും കയറുകയാണെങ്കിൽ നമ്മൾ ആ മൊബൈൽ ആപ്ലിക്കേഷൻ തുറന്നാണ്ട് നേരിട്ട് കാണിച്ചു കൊടുക്കലാണ്. അങ്ങനത്തെ ടിക്കറ്റ് മാത്രമേ സ്കോഡും TT എല്ലാം പരിഗണിക്കത്തുള്ളൂ, അല്ലാതെ സ്ക്രീൻഷോട്ട് എടുക്കാൻ കഴിയില്ല. ഫോട്ടോ വേണേൽ നമുക്ക് എടുത്തു പോകാം, പക്ഷെ ആ ടിക്കറ്റ് TT അല്ലെങ്കിൽ സ്കോഡോ പരിഗണിക്കത്തില്ല. നമ്മൾ ബുക്ക് ചെയ്തതിന്റെ ആ UTS ആപ്ലിക്കേഷന്റെ രേഖകൾ കാണിച്ചു കൊടുക്കേണ്ടി വരും. അത് നിങ്ങൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ മറ്റുള്ളവരുടെ ഫോണിൽ ചെയ്താണ്ട് താങ്കൾക്ക് യാത്ര ചെയ്യാൻ കഴിയുമെന്ന് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്, അങ്ങനെ ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ആണ് UTS എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു മുംബൈ, ഡൽഹി പോലുള്ള സ്ഥലങ്ങളിൽ എല്ലാവരും തന്നെ യൂസ് ചെയ്യും, ഒരുവിധം ആളുകൾ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ്. കാരണം മുംബൈയിലൊക്കെ തിരക്ക് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ, നല്ല റഷാണ്. എന്റെ റിലേറ്റീവ്സ് ഉണ്ട്, ഞാൻ അതിന്റെ ഒരു വീഡിയോസ് എല്ലാം കാര്യങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോ ഉടുക്ക നല്ല തിരക്കായിരിക്കും, നമ്മൾ കേരളം പോലെയല്ല, തിരക്ക് കൊണ്ട് ഓടുന്ന ആളുകളാണ് അവിടെ. അപ്പൊ അവര് ക്യൂല് നിൽക്കാനൊന്നും ടൈം ഉണ്ടാവത്തില്ല. അപ്പൊ അവര് എന്ത് ചെയ്യും, നേരിട്ട് UTS ആയിരുന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യും. റെയിൽവേയിലെത്തുന്നതിന് 7 മീറ്റർ പരിധിക്കുള്ളിൽ വരെ നമുക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കും. ഒരിക്കലും റെയിൽവേയിലും ട്രെയിനകത്തും വെച്ച് നമുക്ക് ചെയ്യാൻ കഴിയില്ല എന്നേ ഉള്ളൂ. അങ്ങനെ അവർ ഡയറക്റ്റ് ആയിട്ട് എടുക്കും, അല്ലാതെ പോവുകയും ചെയ്യും. പിന്നെ അതുപോലെ UTS-ന് പകരം കാർഡുകളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ, സീസൺ ടിക്കറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഏറ്റവും അൺറിസർവേഷൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്ക് ഉപകാരപ്രദമാവുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് UTS എന്ന് പറയുന്നത്. അപ്പോ ഈ UTS എന്ന് പറഞ്ഞ ആപ്ലിക്കേഷന് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മൾ IRCTC അക്കൗണ്ട് ഉണ്ടാക്കുന്നത് പോലെ തന്നെ
നമ്മുടെ ടിക്കറ്റ് ഒരു പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്യണം, നമ്മുടെ മൊബൈൽ നമ്പറും അതുപോലെ നമ്മുടെ ഏജും കാര്യങ്ങളും ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളൊക്കെ വെച്ചാണ്ട് നമ്മൾ ഒരു പ്രൊഫൈൽ ആദ്യം ക്രിയേറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് UTS എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. അങ്ങനെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു വാല്യൂ ആയ ഇൻഫർമേഷൻ, കാരണം അൺറിസർവേഷൻ ടിക്കറ്റ് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുന്ന കാര്യം ഒരുവിധ ആളുകൾക്കൊന്നും അറിയത്തില്ല. അപ്പോൾ ഈ ഇൻഫർമേഷൻ നിങ്ങൾ നിങ്ങളെ കൂട്ടുകാരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക, എല്ലാവരിലേക്കും നിങ്ങൾക്ക് അറിയുന്ന എല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതുപോലെ ഇൻഫർമേഷൻ റെയിൽവേയുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻ ട്രെയിൻ റിവ്യൂസുമായി ഇനിയും ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വരും. അതുവരേക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.